ജി ആശാസ് കിച്ചൺ കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു ഈസി റെസിപ്പി ആയിട്ടാണ് നിൽക്കുന്നത്. എങ്ങനെ നല്ലൊരു ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം, അതായത് സോഫ്റ്റ് ആയിട്ട് നല്ല ബബിളൊക്കെ വരുന്ന ഒരു ചപ്പാത്തി എങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കാണിച്ചു തരാൻ പോവാം. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്, പിന്നെ ലൈക്കും കമൻറ്റും കൊടുക്കാൻ മറക്കരുത്. അപ്പം നമുക്ക് ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഞാൻ ചപ്പാത്തി കുഴയ്ക്കാൻ ആവശ്യമായ പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. അത് ബേക്കറിൽ ജക്കി ഫ്രഷ് ആട്ടയാണ്. അതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ഇതിനു വേണ്ടി ഹൈലൈറ്റ് എന്ന് പറയുന്നത്, അതായത് ചപ്പാത്തിയെ സോഫ്റ്റ് ആക്കാനായിട്ട് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടി, അത് ഏത് പാൽപ്പൊടിയാണെങ്കിലും എടുക്കാം, പാൽപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്യുക. പിന്നെ ഇതിന് ഒരു ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനകത്ത് 3 ഗ്ലാസ് പൊടിയാണ് ഞാൻ എടുത്തത്. ഈ ഗ്ലാസ്സിന് 3 ഗ്ലാസ് പൊടിയാണ് എടുത്തത്. അപ്പോൾ 1 ഗ്ലാസ് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് പതിയെ കുഴച്ചെടുക്കാം. ഞാൻ സ്പൂണൊന്നും ഉപയോഗിക്കാതാണ് കുഴച്ചെടുക്കുന്നത്. ഇച്ചിരി വെള്ളം കൂടെ ആവശ്യമുണ്ട്. വാം വാട്ടറാണ് എടുക്കുന്നത്. ഒരുപാട് ചൂടും ഇല്ല, ഒരുപാട് തണുത്തല്ല, എന്നാലും ഒരു വാം വാട്ടർ. ഇങ്ങനെ അയച്ചയച്ച് കുഴച്ചെടുക്കണം. നമുക്ക് സാധാരണ നമ്മൾ 3 ഗ്ലാസ് പൊടി എടുത്തിട്ടുണ്ടെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളമാണ് ആവശ്യമാവുന്നത്. ഇത് കുഴച്ചിട്ട് നോക്കാം വെള്ളം ആവശ്യമുണ്ടോ. ആവശ്യമില്ലെന്ന് തോന്നുന്നു. ഇത് മൂവ് ചെയ്യാതിരിക്കാനാണ് ഞാനിങ്ങനെ അടിയിൽ തുണി ഇട്ട് കൊടുത്തേക്കുന്നത്. ഇതാണ് നമ്മുടെ ചപ്പാത്തിയുടെ പരുവം. ഇത് നമ്മുടെ പാത്രത്തിൽ മാവ് ഒന്നും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നമുക്ക് കുഴച്ച് കിട്ടുമ്പോഴാണ് ചപ്പാത്തിക്ക് പരുവാകുന്നത്. ഇത് ഞാൻ എണ്ണയോ ഒന്നും ചേർക്കുന്നില്ല, എണ്ണ ചേർക്കാതെ തന്നെയാണ് ചുട്ടെടുക്കുന്നത്. ഇങ്ങനെ നമുക്കൊരു 2 മിനിറ്റ് ഇങ്ങനെ നന്നായിട്ടിങ്ങനെ കുഴച്ച് കൊടുത്ത് കൊണ്ടിരിക്കണം. അധികം പ്രസ് ചെയ്യാതെ നമുക്കിങ്ങനെ പതിയെ ഉരുത്തി കൊടുത്തോണ്ടിരിക്കണം. അപ്പം നന്നായിട്ട് സോഫ്റ്റ് ആവുക. പാത്രത്തിലൊന്നും മാവ് കാണാനേ ഇല്ല. ഇതാണ് ശരിക്കും ഇതിൻ്റെ പരുവ്. ഇത് കുഴച്ച് കഴിഞ്ഞിട്ട് നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 1.5 ഗ്ലാസ് വെള്ളമേ ആയിട്ടുള്ള, ബാക്കി വെള്ളം ഞാൻ കളഞ്ഞു. 1.5 ഗ്ലാസ് എടുക്കേണ്ടി വന്നില്ല വെള്ളം, 1.5 ഗ്ലാസ് വെള്ളം. ഇത് നോക്കിയിട്ട് കൂടുതൽ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കാവു. മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഉണ്ടാവും നമുക്കിതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു 10 മിനിറ്റ് ഒന്ന് വെച്ചിട്ട് ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ ചപ്പാത്തിക്ക് കഴിക്കാൻ പറ്റുന്ന ഈസി ആയിട്ടൊരു തക്കാളി കറി ഉണ്ടാക്കി അതിൻ്റെ കൂട്ടത്തിൽ എടുക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് തക്കാളിക്കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. അധികം നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല. നല്ലൊരു തിക്ക് ഗ്രേവി ആയിട്ട് എടുക്കുന്നത്. നമുക്ക് ഈ ഇഞ്ചി ഉള്ളി അരിഞ്ഞത് അല്ലാതെ നമുക്ക് പേസ്റ്റ് ആക്കി എടുക്കാമേ. അതൊന്ന് ചെറുത് മൂത്ത് കഴിഞ്ഞിട്ട് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള എങ്ങനെ അരിയണം, ഇങ്ങനെ നീളത്തിൽ അരിയണം. ഇത് 2 സവാള ഉണ്ട്. നമുക്ക് തക്കാളിക്കാണ് കൂടുതൽ വേണ്ടത്. ഇതിന് സവാള നന്നായിട്ട് വഴന്ന് കിട്ടുകയും വേണം. നന്നായിട്ട് വെന്ത് വഴന്ന് എന്നാലേ ഇതിന് ആ ടേസ്റ്റ് വരത്തുള്ളൂ. അതിനകത്തോട്ട് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുക. പെട്ടെന്ന് സവാള വഴന്ന് കിട്ടും. പിന്നെ ആവശ്യമായ ഉപ്പ് അങ്ങോട്ട് വേണേ. സവാള വഴുതാൻ ഇടുക. ഇനി ഇതിനെ അടച്ചു വെച്ച് കുറച്ച് നേരം വേവിക്കാം. നമുക്ക് നോക്കാം ഇത്
मजल पड़ी मुलक पड़ी चेक रूपू कुंजू रूपू मलपड़ी चेक चिकन मसाल चिकन मसाल मूं स्पून अब चून अदायपू चपून ई स्पू मूं स्पू चिकन मसाल पड़ी चेत अमु इक वह नाटिल ताकालो इन तोली वह चुंड मोड़ निकल अदान वेवि पर्व इवे अगर तोली सपरेट मारे चुंड वरती अदानी ताड़ी वंदीन वेल इन वे कुमें नमुक अलप चेत इन अड़च अटचिटे वेल इन पत् मिनट इतना वेवना अत्रु पत् मिनट आवश्यक ताड़ी वंद इन चेर वे नमुक वच अड़पे इन अड़च चपाती चुटे ती कुछ वे डो नाइट सोफ्ट नमक चपाती आवश्यक पड़ी के चेरका अरती वच कल चूड़ा वच चूड़ा नमक ना चूड़ा चपाती पों मरच पीड़ित और वश वन नाम पदे बब पदिंग प्रसड़क पदये इोट बबाव नदी अोट प्रसड़ा बब चपाती या चपाती परती वे वाल मय नष्टप नर अंदर चुटेड़े परती परती अंदर चुटेड़ावि आोफ्टन नष्टप ना परती वच ना करी रेडी आईटे ताड़ी तोली इतना वेट निकते मतदे नमें नाटिल ताड़ी आने चुरी चुरी इन यानि वेल चेरती वेमेंचि नीटीएड़ तिप्चाल कुछ ना ग्रेवी कम इतना ति ग्रेविय मुट पुंगी मुटकई चिकन वरतीटा अब चिकन कई अदर ईसी रेसीपी नमुक का पशे या मुट चेक वेजिटबल कह अं नमें पात्रोट
കറിയും ചപ്പാത്തിയും കൂടെ ആക്കിയിട്ട് കാണിക്കാം. കേട്ട നല്ല ആവി പറക്കുന്നു, നല്ല സോഫ്റ്റ് ചപ്പാത്തിയും നല്ല തക്കാളി ഗ്രേവി. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ദാ സോഫ്റ്റ് ചപ്പാത്തി, എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. കമൻ്റ് അറിയിക്കണം, പിന്നെ ലൈക്ക് ചെയ്യണം. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണം. ഇനിയൊരു പുതിയൊരു വിഭവമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതുവരെ എല്ലാവർക്കും ബൈ.